ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. ഇനി ഞാൻ പുതിയൊരു വീഡിയോ കൊണ്ടാണ് വന്നിട്ടുള്ളത്. കുമ്പളങ്ങ മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മോരുകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഈ കുമ്പളങ്ങ കൊണ്ടാണ് ഞാൻ മോരുകറി തയ്യാറാക്കുന്നത്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് പച്ചമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം. ഇതിലേക്കൊരു അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാൻ തേങ്ങ മാത്രം മതി കേട്ടോ. തേങ്ങ മിക്സീൻ്റെ ജാറിലിട്ട് അരച്ചെടുത്ത് വരാം. രണ്ട് വിസിലടിച്ചപ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. കറി വറവിട്ട് റെഡിയാക്കിയെടുക്കാം. ഇതിനു വേണ്ടി ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോൾ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വറ്റൽമുളക്, കറിവേപ്പില. ചട്ടിയിലേക്ക് ആദ്യം കടുകിട്ട് കൊടുത്ത് കടുക് പൊട്ടി വന്നതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് അതൊന്ന് ചൂടാക്കിയെടുത്ത് അതിലേക്ക് ഈ കുമ്പളങ്ങ കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങാൻ്റെ അരപ്പെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് മോര് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തൊന്ന് ഇളക്കി വെച്ചാൽ മതി കേട്ടോ. കറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. കറിയിൽ ഉപ്പുണ്ടോയെന്നെല്ലാം ഒന്ന് നോക്കി കൊടുക്കണേ. ഉപ്പ് പോരെങ്കിൽ ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാനായി അടിപൊളിയാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ. ഇതുപോലെ കുമ്പളങ്ങ മോര് കറി വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.